കർത്താവായ യേ ക്രിസ്തുവിനെ അതിപരിശിതമായ നാം വാഴ്ചപ്പെടുമാറായിട്ടെ ഇന്ന് പോലും യേശു ക്രിസ്തു മുഖേന നമ്മുടെ ജീവിതത്തിൽ ജയം നൽകുന്ന നല്ല പിതാവിനെ നന്ദിറിഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം കർത്താവിന് വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ഈ പേരിൽ തന്നെ ചെയ്യും അവൻ അത്ഭുതമന്ത്രി സ്തോത്രം നമ്മുടെ ജീവിതത്തെ അതിശയമാക്കി വിസ്മയമാക്കി ലോകത്തിന് അവൻ തീർക്കും സ്തോത്രം ലജിച്ച് പോകാൻ അനുവദിക്കത്തില്ല സ്തോത്രം അപ്പോൾ നമ്മെ തേടി വരുന്ന കർത്താവാണ് സ്തോത്രം അകന്നു പോകുമ്പോഴും മാറുവോട് ചേർത്ത് നിർത്താൻ വെമ്പലോടെ കൊതിയോടെ നമ്മെ പിന്തുടരുന്ന ആ നല്ല ദൈവം സ്തോത്രം ഇന്നുപോലെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു സാക്ഷ്യം രണ്ട് സാക്ഷ്യം പറയാനുണ്ട് ഒരു അതിലോ രണ്ടും ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ സ്തോത്രം ഒന്ന് നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു ആ മുംബൈയിൽ നിന്നുള്ള സാറ അവരുടെ മോൻ സിസ്റ്റർ മോൻ റോബിൻസൺ പുറത്ത് സ്റ്റഡിക്ക് പോകാൻ വേണ്ടി കർത്താവ് വാതിൽ തുറന്നു പ്രതിസന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് കോവിഡിൻ്റെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്നല്ലോ മറികടന്നുകൊണ്ട് അമ്മോൻ യു കെയിലെത്തി സ്തോത്രം കർത്താവിൻ്റെ കൃപയാൽ സന്തോഷമായി ക്ഷേമത്തോടെ ആയിരിക്കുന്നു ദൈവം സഹായിച്ച വലിയ സാക്ഷ്യം പറഞ്ഞു വീണ്ടും അവരുടെ ജീവിതത്തിൽ ദൈവം വലിയ വിടുതലുകളെ അയച്ചത് പങ്കുവച്ചിരുന്നു കർത്താവിൻ്റെ വലിയ മഹത്വം ആ കുടുംബത്തെ നിറയ്ക്കട്ടെ സ്തോത്ര മാതാവിൻ്റെ പ്രാർത്ഥന അവരോടൊപ്പം ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു അതിൽ ഭാഗമാകുവാൻ ആ സാക്ഷ്യത്തിന് ഭാഗമാകുവാൻ നമുക്കും സാധിച്ചു അവർക്ക് കൂടുതൽ വിടുതലുകൾക്ക് സൗഖ്യത്തിനും മോൻ്റെ പഠനത്തിനും വിദേശയാത്രയ്ക്കുമെല്ലാം കർത്താവ് തുണയായി നിന്നല്ലോ സ്തോത്രം നന്ദി കുറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം പറയാം സ്തോത്രം സ്വ കഴിഞ്ഞ ദിവസം നമ്മുടെ കുവൈറ്റിലുള്ള ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ ഒരു സൈഡിൽ മുഴുവൻ വേദനയും പെരിപ്പും ഒരു പാരലൈസ് ആകുന്നത് പോലുള്ള സാഹചര്യത്തിലൂടെയായിരുന്നു ശരീരം വളരെ ഇതായി ഹോസ്റ്റലൈസ്ഡായി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വളരെ വേദനയോടെ സാഹചര്യങ്ങൾ കണ്ടുനീരോടെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിരുന്നു അത്ഭുത വിടുതൽ കർത്താവ് അതിൽ കൊടുത്തു പ്രാർത്ഥിപ്പാൻ നമ്മളെ കർത്താവ് അവസരമൊരുക്കി സ്തോത്രം യോഗ്യരാക്കി ആ സാക്ഷ്യത്തിൽ പങ്കാളികളാക്കി എൻ്റെ പ്രിയപ്പെട്ടവരനോട് കൂടിയായിരിക്കുന്ന എല്ലാവരെയും ഓർത്തു ഞാൻ സ്തോത്രം ചെയ്തി ഓരോ ദിവസവും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുമ്പോൾ നാം കൂടുതൽ അവനോട് കൂടുതൽ അവനോട് ചേർന്ന് പറ്റി ചേർന്ന് നിൽക്കുവാനും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഗ്രഹീപ്പാനും നമുക്ക് ഇടയായി തീരണം നമ്മുടെ ഹൃദയം അവനിലേക്ക് ഇടയായി തീരണം ഞാൻ സാക്ഷ്യങ്ങൾ പറയുന്ന മറ്റൊന്നിനും ചെറിയ കാര്യമായിരുന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മഹാത്മ്യത്തെ രുചിച്ചറിയുവാനും എക്സ്പീരിയൻസ് ചെയ്യുവാനും ഇടയാകണം സാക്ഷ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം നമ്മുടെ ജീവിതത്തിലെ വിടുതലുകൾ വിദൂരമല്ല അത് തൊട്ടരികിലാണ് ഇന്ന് നാം നേരിടുന്ന വൈഷമ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കും അതൊന്ന് റിമൈൻഡ് ചെയ്യിക്കുവാൻ വേണ്ടി മാത്രമാണ് ഒരു പാരലൈസ്ഡ് അല്ല ഒരു പെയിൻ ആയിട്ടുള്ള കാര്യമല്ല ഒരു വിദേശയാത്ര അല്ല ഒരു എക്സാം വരെ കിടന്നതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അസാധ്യമായ കാര്യമല്ല പ്രാപ്യമല്ല ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ ജീവിതത്തിൽ അത് കേട്ടിരിക്കുമ്പോൾ യേശുവെ നീ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിലെന്നുള്ള നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമുണ്ടല്ലോ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കും ആ വിശ്വസിക്കുന്ന ആ സെക്കൻഡുകളിൽ തന്നെ അത് സംഭവിക്കും പല 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 ദിനങ്ങളായി പല മാസങ്ങളായി കാത്തിരുന്ന വിഷയങ്ങൾക്ക് മറുപടിയില്ലായിരിക്കാം പക്ഷേ ചെറിയൊരു സാക്ഷ്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഹൃദയത്തിനുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ ഒരു വർധനവ് ആ കർത്താവിൽ എനിക്കും അത് പ്രാപിക്കണമെന്നുള്ള ഹൃദയ വാഞ്ചിയോടെയുള്ള ആ ഒരു വിളി യേശുവേ എന്നുള്ളൊരു ഒറ്റ വിളി ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കുക അതുകൊണ്ട് ഇന്ന് പോലെ സ്തോത്രം എന്നെ കേട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യം വെളിപ്പെടുവാനാണ് ഇന്ന് കടന്നു പോകുന്ന സ്ഥിതികൾ അതോർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല ഇന്ന് അലട്ടുന്ന ആ വിഷയങ്ങൾ നാളത്തെ അത്ഭുത സാക്ഷ്യമായി മാറും ആമേ സ്തോത്രം ഞാൻ ഒരു വചനഭാഗം എന്നെ ഇന്ന് ഹൃദയത്തിൽ ചിന്തിപ്പിച്ചത് മത്തായുടെ സുശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് ആ അതിൻ്റെ പന്ത്രണ്ടും പതി പതിനൊന്നും തൊട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായെങ്കിലും അതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിച്ചിട്ട് ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല എന്നെ സ്പർശിച്ചൊരു ഭാഗ്യം നശിച്ചു പോകുന്നത് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല ആ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യൻ നൂറാടുണ്ട് എന്നിരിക്കട്ടെ അവയിൽ ഒന്ന് തെറ്റി ഉഴുന്ന പോയാൽ തൊണ്ണൂറ്റൊമ്പതിനേയും വിട്ടേച്ച് തെറ്റിപ്പോയതിന് മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റൊമ്പതിലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്തോത്രം പരിശുദ്ധാത്മാവ് യേശു കർത്താവ് തന്നെ വായ്മൊഴിയായി എഴുതിയിരിക്കുകയാണ് പുസ്തകത്തിൽ ഇത് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ റിമൈൻഡ് ചെയ്യുകയാണ് സ്തോത്രം ഇന്ന് ആരെങ്കിലും തെറ്റിപ്പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ച് ദൈവത്തിൽ നിന്ന് മകന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തേടിയൊരുവനുണ്ട് അവൻ നിങ്ങളുടെ ചാരയുണ്ട് അവൻ്റെ മൃദു സ്വരം ഇങ്ങനെ പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞെ നീ നഷ്ടപ്പെട്ടു പോവുകയില്ല നീ കൈവിടപ്പെട്ടു പോയിട്ടില്ല എൻ്റെ സാന്നിധ്യം നിന്നെ തേടി വരികയാണ് ഞാൻ നിന്നെ മടക്കി വിളിക്കുകയാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് പിശാജ നിൻ്റെ ജീവിതത്തിൽ നിന്ന് കാർന്നെടുത്ത് കളഞ്ഞ സമ്പത്സരങ്ങളെ ഞാൻ മടക്കിത്തരാം പ്രവചന പുസ്തകത്തിൽ പറയുന്ന പോലെ പച്ചപ്പുഴവും തുള്ളനും വെട്ടിക്കിളിയും കാർന്നെടുത്ത് പോയ നിൻ്റെ ജീവിത ജീവിതസമ്പൽസരങ്ങളെ ഞാൻ നിനക്ക് മടക്കി നൽകാം നീ മടങ്ങിയുവാ സ്തോത്രം ഇന്ന് അങ്ങനെ സ്നേഹത്തോടെ പ്രണയത്തോടെ നമ്മെ തേടി വരുന്ന ഒരു നല്ല യേശുരക്ഷകൻ നല്ല സ്നേഹിതൻ നല്ല പിതാവ് സ്തോത്രം അരിമിയോടെ നിങ്ങളെ അന്വേഷിക്കുകയാണ് സ്വത്രം തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടിട്ട് കാണാതെ പോയതിനു വേണ്ടി മലകളിൽ തേടി അലഞ്ഞു ഇന്ന് ഈ തെരുവുകളിൽ തേടിയലയുകയാണ് അലയുകയാണ് അവൻ്റെ സാന്നിധ്യം സ്തോത്രം അവൻ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ മാറ്റി നിങ്ങളുടെ ബലഹീനതകളെ മാറ്റി ബലഹീനതകളുണ്ടാകും മനുഷ്യനല്ലേ ജടത്തിലല്ലേ കുറവുകളുണ്ടാകും ദൈവത്തിൽ നിന്ന് ചിലപ്പോൾ അകന്ന് നിന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകാം പിന്മാറ്റ അവസ്ഥകളുണ്ടാകാം അത് നിങ്ങളുടെ ഒരു വലിയ തെറ്റായി നിങ്ങൾ ഇനി ഒരിക്കലും രക്ഷയില്ല എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് തള്ളിവിടുകയല്ല എന്നാൽ അതിനുള്ളിൽ നിന്നും നിങ്ങളെ വീണ്ടും ആ ദൈവസ്നേഹത്തിലേക്ക് ആകർഷിക്കുവാൻ പിതാവ് പുത്രനിലൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കുകയാണ് ഇപ്പോൾ എൻ്റെ വായിലൂടെയാണെങ്കിലും പരിശുദ്ധാത്മാവിലി പറയുമ്പോൾ മുറിവേറ്റിരിക്കുന്ന അകന്നുപോയ ചിലപ്പോൾ പല റീസൺസ് ആയിരിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകാൻ പല തെറ്റിദ്ധാരണകളായിരിക്കും പക്ഷെ കർത്താവ് നിങ്ങളെ വേണം കർത്താവിന് നിങ്ങളോട് അമിതമായ പ്രണയമാണ് കർത്താവിന് നിങ്ങളോ നിങ്ങളില്ലാതെ പറ്റത്തില്ല പ്രിയമുള്ളൊരു സ്തോത്രം നിങ്ങളുടെ സ്നേഹം അവന് വേണം സ്തോത്രം എൻ്റെ സാമോലും ജോഷു ആ ഇവിടെ കിടപ്പുണ്ട് എനിക്ക് അവരെ പിരിഞ്ഞിരിക്കാൻ കഴിയത്തില്ല സ്തോത്രം എനിക്കവരോട് വളരെ പ്രണയമാണ് സ്തോത്രം എനിക്കവരെ ഭയങ്കര തീവ്രമായ ഇഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുസൃതികൾ കാണിച്ചാലും ഞാൻ അവരെ ചേർത്ത് പിടിക്കും എപ്പോഴും സ്തോത്രം സ്നേഹം കൊണ്ടാണ് അവരെ മിക്കപ്പോഴും ഉപദേശിക്കുകയും വാത്സല്യത്തോടെ അവരോട് പറയുകയും ചെയ്യും മനഃപൂർവ്വമായി ഒരിക്കൽ പോലും അവരെ ഉപദ്രവിക്കേണ്ടതായി വന്നിട്ടില്ല സ്തോത്രം നല്ല വാക്കുകൾ കൊണ്ടും മൃദുവാക്സുകൾ കൊണ്ടും ചിലപ്പോൾ ഒന്ന് കോപിച്ചാലും സ്തോത്രം അവരെ ചേർത്ത് പിടിക്കും അവരത് ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും അവരാ കർത്താവിൻ്റെ ഈ പിതാവിൻ്റെ ഈ ലോകപ്രകാരമുള്ള എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി അവർ അവരുടെ ജീവിതത്തെ എന്നോട് ചേർത്ത് കുറിച്ച് ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം സ്വർഗസനായ നമ്മളുടെ പിതാവ് എത്രയധികമായി നമ്മെ സ്നേഹിക്കുന്നു അവൻ്റെ സ്നേഹത്തിൻ്റെ വാത്സല്യമുള്ള ഊഷ്മളതയേറിയ വാക്കുകൾ കൊണ്ട് നിങ്ങളെ അവൻ സ്പർശിക്കും നിങ്ങൾക്കൊരു മടങ്ങിവരവ് ജീവിതത്തിലുണ്ട് നഷ്ടപ്പെട്ടു പോകത്തില്ല ഉറപ്പ് ഞാൻ ഈ തന്നെ സ്പർശിച്ച ഭാഗം ഇതാണ് അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ചെറിയവരിലൊരുത്തൻ നശിച്ചു പോകുന്നത് സർഗ്ഗസനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല നാം നശിച്ചു പോകുന്നത് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരാളെന്ന് പറയുന്നത് സ്വർഗസ്നാപിതാവ് എന്നെ അത് സ്പർശിക്കുവാൻ കാരണം നശിച്ചു പോകാതെ ദൈവം ഭൂമിയിലേക്ക് വന്നത് മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ അവൻ്റെ സൃഷ്ടികളായ നാം നശിച്ചു പോകാതിരിക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നശിച്ചു പോവുകയില്ല നിങ്ങൾ ഉറപ്പ് ഞാൻ പറയാം ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല ദൈവം കൊല കൊല ചെയ്യുന്ന ദൈവമല്ല വെട്ടിക്കളയുന്ന ദൈവമല്ല തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവമല്ല തലവെട്ടാൻ പറയുന്ന ദൈവമല്ല ഈ ദൈവം മരണദൂതനല്ല ഈ ദൈവം ജീവന്റെ നാഥനാണ് ജീവന്റെ രക്ഷകനാണ് ജീവൻ നൽകുന്നവനാണ് പ്രാണൻ നൽകുന്നവനാണ് പ്രാണനാഥനാണ് അവൻ നിങ്ങളെ വാത്സല്യത്തോടെ ഉറ്റുനോക്കിയാണ് അവനെന്നെയും നിങ്ങളെയും അധ്യധികമായി സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ ഉള്ളവരെ ഇന്ന് പകൽ സ്തോത്രം ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ മദ്യപിച്ച് വളരെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാളെന്നെ വിളിച്ചൊരു മദ്യപിച്ച് വളരെ തകർന്ന് തരിപ്പണമായി അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമുണ്ട് ഭാര്യയുണ്ട് നല്ലൊരു പെൺകുഞ്ഞുണ്ട് പക്ഷേങ്കിൽ അദ്ദേഹം മറ്റൊരു സ്ത്രീ അദ്ദേഹത്തെ വള വളച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ വീടിനടുത്ത് പോയി അദ്ദേഹം വാടകയ്ക്കെടുത്ത് താമസിച്ച് മദ്യപാനത്തോട് മദ്യപാനം അദ്ദേഹം ആ സ്ത്രീ കുടുംബമുള്ള സ്ത്രീയാണ് അവരുടെ അവർക്ക് ഭർത്താവും എല്ലാമുള്ള ഒരു ഒരു കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു ആത്മീയ ശുശ്രൂഷകൻ്റെ ഭാര്യയും കൂടിയാണ് അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ആ അവർ അദ്ദേഹത്തെ ഇങ്ങനെ ആ ആ ചെറുപ്പക്കാരനെ തകർത്ത് കളയുന്ന നിലയിൽ ആ ചെറുപ്പക്കാരനിപ്പോൾ സ്വന്തം ഭാര്യ വേണ്ട ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് ആ മദ്യപിച്ച് 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 ഒരു ഇതിലെ കഴിഞ്ഞ ദിവസം സുഖം മദ്യപിച്ച് തകർന്ന അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയായി തീർന്ന സമയത്ത് തുടങ്ങി ഞാനിങ്ങനെ ഇങ്ങനെ കുടിച്ചങ്ങ് മരിക്കുവാൻ തീരുമാനിച്ചു സ്ത്രോത്രം എനിക്കിങ്ങനെ നശിച്ചാൽ മതി എനിക്കത് മതി എന്ന് പറയുന്നു കാരണം ഒരു ചെറിയ സ്ത്രീ വിഷയത്തിലുള്ള ലഹരിയായിരിക്കാം അവനെ അടിമയാക്കിയത് മദ്യത്തിനും അടിമയാക്കി മാറ്റുന്നു സ്വന്തം സ്നേഹിക്കുന്ന ഭാര്യയെ കാണുവാൻ പോലും കഴിയാതെ വണ്ണം അകന്നു പോയിരിക്കുകയാണ് സ്തോത്രം ഇന്ന് പകൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് പിഷാജാണ് മനുഷ്യൻ്റെ കണ്ണിനെ കുരുടാക്കുന്നത് പല നൂലാമാല ബന്ധങ്ങളിലും കൊണ്ടുവന്ന് അനാവശ്യ ബന്ധങ്ങളിൽ കൊണ്ടുവന്ന് കുടുക്കി അന്യായമായി നമ്മുടെ വിലയേറി ഈ ജീവനെ നശിപ്പിച്ചു കളയുവാൻ ഈ ജഡത്തോട് പോരടി ഈ ജഡത്തിൻ്റെ ആസക്തികളിലേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുവാൻ സ്തോത്രം പരിശ്രമിക്കുന്നത് ഞാനെന്നാൽ ഇന്നൊരു പകൽ ഇന്ന് പകൽ നിങ്ങളോടൊരു കാര്യം പറയാം എൻ്റെ യേശു വന്നത് ഒരു വ്യക്തി പോലും നശിച്ചു പോകണമെന്നുള്ള ആഗ്രഹത്തിലല്ല നിത്യജീവൻ പ്രാപിക്കണം അവൻ ജീവൻ പ്രാപിക്കണം മരിച്ച് അല്ല തകർന്ന് ക്ഷീണിച്ച് ദ്രവത്യത്തിലായിരിക്കുന്ന വ്യക്തിക്ക് മടങ്ങിവരവിന് വേണ്ടി അവൻ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇന്നും അവൻ്റെ സ്നേഹം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം നശിപ്പിക്കുന്ന ദൈവമല്ല ജീവനെ നൽകുന്ന ദൈവമാണ് ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് എന്ന് പറഞ്ഞ ഒരു ലോകപ്രകാരം നോക്കുമ്പോൾ ഒരു ചെറിയ നിസ്സാരനായ ഒരു വ്യക്തി എന്നായിരിക്കാം അത് നമുക്ക് തോന്നുന്നത് പക്ഷെങ്കിൽ സ്വർഗം അവന് മുഴു വിലയിട്ടിരിക്കുകയാണ് സ്വർഗ്ഗം അവനെ ഉറ്റുനോക്കിയിരിക്കുകയാണ് പ്രിയമുള്ളവർ കർത്താവ് തിരുവചന വിപ്രകാരം പറയും ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറയുന്ന ലോകത്തിൻ്റെ കണ്ണിൽ കാണുന്ന ചെറിയവനാണ് ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ ചെറിയവനില്ല അംബാനിയും ബിൽഗ്രേയ്ഡ്സും ഇത് കോടീശ്വരായുള്ള മിൽ മില്ലേഴ്സും നമ്മുടെ ഇവിടുത്തെ ടാപ്പ് ചെയ്യുന്നയാളും ഓട്ടോ ഓടിക്കുന്നയാളും കൂലിപ്പണി ചെയ്യുന്നയാളും ഓടകോരുന്നയാളും എല്ലാ ജോലി ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ദൈവത്തിന് മുൻപിൽ മുഴു ലോകത്തേക്കാൾ വിലയുള്ളവരാണ് സ്ത്രോത്രം അമ്പാനിയുടെ വില തന്നെയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് സ്തോത്രം ദൈവം തമ്പുരാൻ്റെ കണ്ണുകളിൽ പക്ഷേ ലോകത്തിൻ്റെ കണ്ണിൽ നമ്മളൊരു ചെറിയവനായിരിക്കാം സ്തോത്രം സ്വോം നിസ്സാരണായിരിക്കാം കർത്താപുരമാണ് ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുന്നത് സ്തോത്രം ഇന്ന് എന്നെ കേട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ നിസ്സാരരായ ഒരു വ്യക്തിയല്ല ലോകപ്രകാരം ലോകത്തിൻ്റെ മാനദണ്ഡത്തിൽ നിങ്ങൾ ചെറുതും നിസ്സാരനുമായിരിക്കും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ മുഴുവോകത്തേക്കാൾ വിലയുള്ള ആത്മാവിനെ ക്യാരി ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ അവിടെ തേടി വരും നീ ഇരുണ്ട അറകളിക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്നൊരു ചാല് ഒഴു അഴുക്ക് ചാലിലൂടെ ഒഴുകുകയാണോ അവൻ നിന്നെ തേടി വന്ന് അതിൽ നിന്ന് വലിച്ചു കയറ്റും കുഴഞ്ഞ ചേറ്റിലാണോ അവൻ നിന്നെ അതിൽ നിന്ന് വലിച്ചു കയറ്റും സ്തുതം തകർന്നു തരിപ്പണമായി ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണോ യേശുവിൻ്റെ സ്നേഹം തന്നെ തേടിവരിക നീ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല നീ ജീവനോട് ഇന്ന് ദൈവപ്രവൃത്തിയെ വർണ്ണിക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചതും സൃഷ്ടിച്ചതുമാണ് നിന്നെ അതേ നിന്നിലൂടെ നടക്കത്തുള്ളൂ ആത്മഹത്യ നടക്കത്തില്ല ആത്മഹത്യ അതിനുള്ള പരിഹാരവുമല്ല അത് പിഷാജിൻ്റെ തന്ത്രമാണ് നീ ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് നിൻ്റെ യൗവനത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ ഒരിക്കലും ഒരിക്കലുമില്ല സ്വന്തം ഒരു പ്രണയ നൈരാശ്യം കൊണ്ട് നീ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല ഒരു ചെറിയ പ്രണയബന്ധം ഉടഞ്ഞതിൻ്റെ പേരിൽ മദ്യവെച്ച് ലെക്ക് കെട്ടി ലഹരി ലഹരി കടിമയായി നടക്കേണ്ടവനല്ല വിഷാദ രോഗത്തിൽ താടി വളർത്തി അല്ലെങ്കിൽ മുടി വളർത്തി പ്രാകൃതമായി വിദ്യാഭ്യാസം ഒഴിവാക്കി നടക്കേണ്ടവനല്ല നിന്നെ പിശാജി ടാർഗറ്റ് ചെയ്ത നിന്നെ ഒരു പ്രണയത്തിൽ കുടുക്കി തകർത്ത് കളഞ്ഞിട്ട് നിൻ്റെ ജീവിതത്തെ നിരാശയുടെ ആഴക്കയങ്ങളിൽ തട്ടിവിടാമെന്ന് പക്ഷേ നീ അതിനനുവദിച്ചുകൂടാ യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട് ചരിത്രത്തിൻ്റെ താളുകളിൽ എന്നേക്കും എഴുതി ചേർക്കപ്പെടുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് നീ നിന്നിലൂടെ ലക്ഷോപലക്ഷം ജനം രക്ഷപ്രാപിക്കാറുണ്ട് അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതുണ്ട് നീ വലിയൊരു പ്രസ്ഥാനമായി പടർന്നു പന്തലിക്കേണ്ടതുണ്ട് നിന്നിലൂടെ വലിയ ദൈവപ്രവർത്തി അടക്കേണ്ടതുണ്ട് അനേകർക്ക് അന്നം നൽകുന്ന ഒരു 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 അന്നദാതാവിനെ പോലെ നീ വ വളർന്നു വരേണ്ടവനാസ്വ അനേകം കണ്ണുനീരുകൾ ഒപ്പേണ്ടവനാണ് പക്ഷെങ്കിൽ നിന്നെ മുടിച്ചു കളയുവാൻ പിശാജെ നിസ്സാരമായ ഒരു പ്രണയത്തിൽ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിൽ താൽക്കാലികമായി കണ്ട ഒരു ജഡത്തിൻ്റെ ആകർഷണ വലയത്തിൽ ഒരു ചെറിയ കണ്ണിൻ്റെ തിളക്കത്തിൽ അല്ലെങ്കിൽ ഒരു ശകലം മുടിയുടെ നീളത്തിൽ അല്ലെങ്കിൽ ഒരു തൊഴിയുടെ വെളുപ്പിൽ അല്ലെങ്കിൽ മനോഹരമായ ഒരു വാക്കിൽ സ്തോത്രം നീ കുടുങ്ങിപ്പോയി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ് നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ മാറും നീ ജീവന്റെ പുതുക്കമുള്ളവനായി നടന്ന് അനേകരെ ജീവനിലേക്ക് നയിക്കുന്നവനായി അതിൽ നിന്ന് കേട്ടിരിക്കുന്ന ഏത് വ്യക്തികളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുഞ്ഞുങ്ങളായാലും യൗവനക്കാരായാലും പ്രായമായവരായാലും അമ്പത് കഴിഞ്ഞുള്ള പ്രണയത്തിലായിരുന്നാലും സ്തോത്രം അത് പതിനേഴിലെ പ്രണയത്തിലായാലും ഞാൻ പറയാം പിഷാജിൻ്റെ ടാർജറ്റുകളാണ് അതിനെ മറികടന്ന് ജയത്തോടെ നിന്ന് ദൈവ പ്രവൃത്തിയെ വർണ്ണിക്കുന്നവനാക്കി തീർണം ഇതൊക്കെ വെറും ഊരാ കുടുക്കുകൾ മാത്രം ഈ ജഡം കൊണ്ട് ഭൂമിയിൽ നിന്നെ ഉടച്ചു കളയുവാനുള്ള പീഷാജിൻ്റെ പദ്ധതി പക്ഷേ നീ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി തലചായിക്കെ കേൾവി ചെവി ജായിക്കെ സ്തോത്രം നീ ഒരു ഒരത്ഭുത വിഷയമായി മാറും നീ പ്രസിദ്ധനാകും ക്രിസ്തു നിമിത്തം ലോകത്തിൽ ഉന്നതനും ക്രിസ്തുവിൽ പ്രസിദ്ധനുമായി നീ മാറും അനേക കണ്ണുനീരുകൾ തുടയ്ക്കുവാനുള്ള നിന്റെ വാക്കുകൾ നിൻ്റെ നോട്ടങ്ങൾ നിന്റെ വാ നിന്റെ സൗമ്യത നിന്റെ സാമീപ്യം അതിന് െ മുഠിച്ചു കളയാനുള്ള പിഷാജിന്റെ തന്ത്രത്തിൽ മടങ്ങി മടങ്ങിയുവാ സ്തോത്രം യേശു ക്രിസ്തുവിൽ നീ ഒരു ധന്യനായി തീർന്നു പുതിയൊരു ചരിത്രം ലോകത്തിന്റെ സുവർണ ലിപികളിൽ എഴുതി ചേർക്കുവാൻ നിന്നെ കർത്താവ് ഉപയോഗിക്കും സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ ഈ ചെറിയവരിൽ ഒരുവനായി സ്തോത്രം നശിച്ചു പോകുന്ന ഇഷ്ടപ്പെടാത്ത ദൈവം സ്തോത്രം നീ നിന്റെ വിദ്യാഭ്യാസം നോക്കി നീ ചെറിയവൻ എന്ന് പറയുന്നത് നീ ചെറിയ കുടിലിൽ ജനിച്ചു എന്നുകൊണ്ട് ചെറിയവൻ എന്ന് പറയുന്നത് നിന്റെ വിദ്യാഭ്യാസം നിന്റെ സാമ്പത്തിക സ്റ്റാറ്റസ് വെച്ചോ വിദ്യാഭ്യാസം വെച്ചോ നിന്റെ സൗന്ദര്യം വെച്ചോ നിന്റെ ആരോഗ്യം വെച്ചോ ഭംഗി അല്ല നീ അളക്കേണ്ടത് മുഴുവോകത്തേക്കാൾ വിലയുള്ള ആത്മാവിനെ വാസം ചെയ്യുന്ന ആത്മാവിനെ വഹിക്കുന്ന പേടകമാണ് മൺ പേടകമാണ് നീ നീ നടക്കുന്ന തെരുക്കോണുകളിൽ ഇറങ്ങി നടക്കേണ്ടതാണ് നിന്നോടൊപ്പം നീ കടന്നിയില്ലുന്ന സ്ഥാപനങ്ങളിൽ ഭവനങ്ങളിൽ വ്യക്തികളിൽ ഹോസ്പിറ്റലുകളിൽ സ്ഥ നിൻ്റെ കോളേജുകളിൽ നിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ സാമീപ്യത്തെ വഹിച്ചുകൊണ്ട് ചെന്ന് അനേകർക്ക് ആശ്വാസമായി അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ട വ്യക്തി സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകലിൽ സ്തോത്രം ആ ദൈവത്തിൻ്റെ വലിയ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകാതിരിക്കാന് ും പിതാവ് നമ്മെ സ്നേഹിച്ച് പുത്രനെ നൽകി സ്തോത്രം ഇന്ന് ആ പുത്രനിലൂടെ നൽകിയ ഭാഗ്യപദവിയെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ജീവിതം ഈ പൽക്കാലം നമുക്ക് ആരംഭിക്കാം സ്തോത്രം ദൈവത്തിൻ്റെ വലിയ മഹത്വവാഹകനായി ഞാനും നിങ്ങളും തീരട്ടെ സ്വർഗം നമുക്ക് തുണയായി നിൽക്കുകയാണെങ്കിൽ മുഴുവൻ സ്വർഗവും എൻ്റെയും നിങ്ങളുടെയും കൂടെയുണ്ട് സ്തോത്രം ആകെ നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ദൈവത്തിൻ്റെ അത്ഭുത സാക്ഷികളെ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥിപ്പാനും ഇടയാകട്ടെ പ്രാർത്ഥനയ്ക്ക് എഴുതി തന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് എല്ലാവരെയും ഓർക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ പ്രത്യേകിച്ച് ജിജുവിൻ്റെ റേഡിയേഷൻ അടുത്തയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന ജിജുനായിട്ട് ഒരു വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കും ിക്കണം സ്തോത്രം അതുപോലെ തന്നെ സ്തോത്രം മുമ്പിലുള്ള സറമ്മ അവർക്ക് ചെറിയ ശാരീരികമായ ക്ഷീണമുണ്ട് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അതുപോലെ യൂസ് ചെയ്യുന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുപോലെ തന്നെ ഫ്രാങ്കിൻ്റെ കുഞ്ഞ് അവരെയൊക്കെ ഓർക്കണം സ്തോത്രം എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എങ്കിലും നിങ്ങളിന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ സ്തോത്രം പ്രാർത്ഥിക്കുവാനായി പറഞ്ഞാൽ അനേകരുണ്ട് അവരെ നമുക്ക് ഓർക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രി പിതാവ് യേശു ക്രിസ്വിൻ്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു ഇന്ന് പകൽ ക്രിസ്തുവിൻ്റെ വലിയ മഹത്വത്തെ കാണുവാൻ ഞങ്ങളെ ഇടയാക്കണം ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണം രക്തത്താൽ മറക്കി മാറണം ജ്യോത്സവമായി നടത്തു മാറണം കർത്താവ് വേദനകളും കണ്ണുനീരികളും അത്ഭുത സാക്ഷ്യങ്ങളായി മാറട്ടെ കടന്നുപോകുന്ന സ്ട്രഗിൾസുകൾ യേശുവിനെ ഉയർത്തുന്ന മഹത്വമേറിയ സാക്ഷ്യത്തിന് കർത്താവ് ഉതകുന്നതാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കും ഉള്ളങ്കരങ്ങളിലേക്ക് സമർപ്പിക്കുക കണ്ണുനീരികളുമായി കർത്താവിയെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ചോദിച്ചിരിക്കുന്ന സകല വ്യക്തികളും മേലും ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു രോഗാബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ രോഗകാരണങ്ങൾ മാറട്ടെ സ്വതത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിന്റെ വചനത്തെ ഉറപ്പിക്കണം ഇന്ന് ഞാൻ കർത്താവ് സ്ത്രോത്രം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് രോഗത്താൽ ഭാരപ്പെടുന്നവർമേൽ ദൈവകരസ്പർശം ഉണ്ടാകട്ടെ ഗ്രി നല്ല വൈദ്യം തുടുമാറണം അടിപ്പിണരികളാലുള്ള സൗഖ്യം അവർക്ക് നൽകുമാറാകണം കർത്താവി ഭാരമേറിയ വിഷയങ്ങളിൽ നിന്ന് വിടുതൽ നൽകുമാറണം സാമ്പത്തിക കെടുതികളിൽ നിന്ന് രക്ഷിക്കുമാറണം പ്രണയ നൈരാശ്യങ്ങളിൽ നിന്ന് ജനം കർത്താവെ യൗവനക്കാർ മടങ്ങി വരട്ടെ കർത്താവ് മധ്യവയസ് കഴിഞ്ഞുള്ള പ്രണയ കുടുക്കുകളിൽ നിന്ന് ജനം കർത്താവ് അവർ പുറത്തു വരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കർത്താവ് സ്ത്രോത്രം പിശാജി വേടന്റെ കെണി എന്നതുപോലെ ഒരുക്കി വെച്ച് കർത്താവെ അസ്ത്രം തറയ്ക്കുവോളും അതിലേക്ക് ലക്ഷ്യം വെച്ച് പാഞ്ഞു പോകുന്ന പള്ളിക്കിളിയെ പോലെ കർത്താവെ ബന്ധപ്പെടുന്ന സഹോദരി യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി പുറത്തുവാ യേശുവിൻ്റെ നാമത്തിൽ പ്രിയച്ച പുറത്തുവാ ഹാല ലൂയ സ്ത്രോത്രം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നിത്യജീവൻ്റെ അവകാശികളാണ് നാം എന്നുള്ള പൂർണ്ണ ബോധ്യം കർത്താവേ സ്ത്രോത്രം അവർ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുമാറാകണമേ പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ജീവിതമൊടുക്കുവാനോ കർത്താവേ മദ്യം മയക്കുമരുന്നുകൾ കടിമയായി നഷ്ടപ്പെട്ടു പോകാനോ ഇടവരാതവണം ബാല്യങ്ങളെയും യൗവനങ്ങളെയും കർത്താവ് മധ്യവയസ്കരെയും രക്ഷിക്കണമേ ഇന്ന് കർത്താവ് ഏതെങ്കിലും വിധകളിലൂടെ കടന്നു പോകുന്നുണ്ട് ഊരാമേലാത്ത കണികളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവരെ വിടിവിക്കണമേ പരിഹാരകനായി അവിടുന്ന് കൂടിയിരിക്കണമേ ആശയങ്ങളെ പകർന്നു കൊടുക്കണമെ പരിശുദ്ധാത്മ സഹായിക്കണം നല്ല കാര്യസ്ഥിതി പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം വേദനയോടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടികളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളിലേക്ക് സമർപ്പിക്ക പഠന വിഷയങ്ങളിൽ പരാജയ ഭീതികൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എക്സാമുകൾ പരാജയപ്പെട്ട് വീണ്ടും വേദനയോടെ കർത്താവ് സ്തോത്രം എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് ഭാരത്തോടെ ഇരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവിക സമാധാനം കടന്നു ജയാളികളായി നിൽപ്പാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മറികടപ്പാനുള്ള കൃപ കൊടുക്കണം സ്തോത്രം കർത്താവെ അനാവശ്യമായി കർത്താവെ മോഷണ കുറ്റം ചുമത്തി അനീതിയുടെ ഹൈപ്പ് പേറുന്ന കർത്താവെ ആ വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാക്കുന്നു നീതി തെളിഞ്ഞു വരട്ടെ വെളിപ്പെട്ട് വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താപെ ഭവനങ്ങൾ ദുരന്തങ്ങളിൽ കഴിഞ്ഞു പോകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ അനുഭവിക്കാനിടയാകട്ടെ തകർന്നുടഞ്ഞു പോയ ചില്ലുപാത്രം പോലുള്ള ജീവിതങ്ങൾ പണിയപ്പെടുമാറാകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെ വീട് പോയ ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മട്ടങ്ങി വന്ന കുടുംബ സന്തോഷവും സമാധാനം ക്രിസ്തു യഥാസ്ഥാനപ്പെടുവാനിടയാകട്ടെ ഉള്ളങ്കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളെ സമർപ്പിക്കുക ക്യാൻസറുകൾ സൗഖ്യമായിട്ട് റേഡിയേഷൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് വിട്ടിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും ഉള്ളംകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് കൃപയിൽ പുതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കർത്താവ് സമസ്ത വിഷയങ്ങളെയും മേൽപ്പിക്കുന്നു വലിയ കൃപ കൊണ്ട് പുതിയണം കർത്താവെ പ്രാർത്ഥിക്കുവാൻ ഒരു വാക്കെങ്കിലും എനിക്ക് വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവർമേൽ ദൈവിക സമാധാനം ഇറങ്ങട്ടെ അവർ വിഷയങ്ങളെ കണ്ണുനീരികളെ ഓപ്പുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ജോലിക്കായി ക്ലേശത്തോടെ ഭാരപ്പെട്ടു അലയുന്നു കർത്താവ് ഒരു ചെറിയ വരുമാനത്തിനുള്ള ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു വാതിലുകളും തുറക്കുന്നില്ല കർത്താവെ ഇനി അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഉള്ളങ്കരങ്ങളിൽ ഏൽപ്പിക്കുക ചില ബിസിനസ് സംരംഭങ്ങളുടെ പരാജയങ്ങളെ ഓർത്ത് നോന്തപ്പെടുന്നു പരാജയപ്പെടുമെന്ന് ഓർത്ത് നോ വേദനയോടെ ഇരിക്കുന്നവർ കർത്താവകർക്ക് ധൈര്യവും ആത്മധൈര്യവും കൊടുക്കണം അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകട്ടവർ ബിസിനസ്സിൽ ഉള്ളംകരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ പ്രാർത്ഥനയോടെയും ജാതനയോടെയും കർത്താവെ അഭിഷേകത്തിനായും കർത്താവെ ആത്മനിറവിനായും ആഗ്രഹിക്കുന്നവർ ദൈവിക നിറവു പകരുമാറാണ് വെളിപ്പാടുകളെ എന്ന് പ്രാർത്ഥിക്കും ലീഗ് സമർപ്പിക്കുന്നു കർത്താവ് സ്ത്രമെല്ലാം കർത്താവെയും വേർപെട്ട് ആരാധിക്കുന്ന കൂട്ടങ്ങളെയും എപ്പിസ്കോപ്പൽ സ്വഭാ വിഭാഗങ്ങളെയും ബിഷപ്പ്മാർ തിരുമേനിമാർ അച്ഛന്മാർ പുരോഹിതന്മാർ കർത്താവ് സ്ത്രോത്രം പാസ്റ്റർമാർ കർത്താവേ സ്ത്രോത്രം ഇവാഞ്ചലിസ്റ്റുമാർ കർത്താവെ അങ്ങനെ എല്ലാവരും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവിക വെളിപ്പാടുകളാൽ നിറയപ്പെടണമേ ശക്തമായവർ ഉപയോഗിക്കപ്പെടണമേ വലിയ ഉണർവുകൾ ഉണ്ടാകണമേ ലോകരാജ്യങ്ങളിൽ സമാധാനം എന്ന് പ്രാർത്ഥിക്കും ഹൈന്ദവ മുസ്ലിം വിവിധ വിഭാഗങ്ങളിലുള്ള സഹോദരങ്ങളെല്ലാം ഓർക്കുന്നു ക്രിസ്തുവിൽ ആകർഷിക്കപ്പെടുവാനും മുഖാതരമാണ് അവരെല്ലാം കുടുംബമായി അനുഗ്രഹിക്കപ്പെടുവാനും എന്ന് പ്രാർത്ഥിക്കും ധന്യനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവോട് പ്രാർത്ഥന കേൾക്കുന്ന കൃപക്കായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ പിതാവെ കർത്താവിനെ വലിയ മൗത്വം കാണുവാൻ ഈ പകലെ കർത്താവ് നമ്മെ സഹായിക്കും നാവുപോരാതവണ്ണം ദൈവപ്രവൃത്തികളെ വർണ്ണിക്കുന്ന ദൈവിക സാക്ഷിയായി നിങ്ങൾ നിൽക്കുക തന്നെ ചെയ്യും സ്തോത്രം പിശാജിന്റെ നശിപ്പിക്കുവാനുള്ള പദ്ധതികൾ നടക്കത്തില്ല ജീവനെ നൽകുന്നവനായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടല്ലോ അവൻ അരികിൽ ചേർന്ന് നിൽക്കുകയാണ് നിൻ്റെ ഹൃദയദാളങ്ങളെ അറിഞ്ഞ് അവൻ നിൽക്കുകയാണ് ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ അറിഞ്ഞ് നിൽക്കുകയാണ് നിൻ്റെ ചിന്തകളെയും നിലവുകളെയും അറിഞ്ഞ് അവൻ കൂടെയുണ്ട് നാശം വിതയ്ക്കുവാൻ കാത്തു നിൽക്കുന്നവൻ അപഹ അപഹാസിയായവൻ പരിഹാസ്യായവൻ നിൻ്റെ പരാജയം കാണുവാൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് കുറേ ഞാൻ ജീവനും സമൃദ്ധിയായ ജീവനും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകും സ്ത്രോത്രം പിഷാജിൽ ലജ്ജിച്ച് തലതാഴ്ച പോവും നിങ്ങളായിരിക്കുന്ന വിഷയത്തിൽ ക്രിസ്തുവിൽ ജയോത്സവമാണ് ഉറപ്പ് 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 യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു നാളെ കാണുമ്പോഴും കർത്താവ് തൻ്റെ ച തങ്കച്ചിറകടിയിൽ നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ലവ് യു ഓൾ